Allahu 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 Allah Allahu 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 Alhamdulillahi wahda wassalatu wassalamu ala man la nabiyya ba'da amma ba'd യു പി ഷിയ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ വസീം രിസ്വി ഹിന്ദുമതം സ്വീകരിച്ചു. ഇയാൾ ഷിയ ലേബലിൽ ഉള്ള സംഘപരിവാർ അനുകൂലിയായിരുന്നു മുമ്പും. ഇപ്പോൾ ഇസ്ലാം മതത്തെ തള്ളി ഹിന്ദുമതം സ്വീകരിച്ചു. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് 51,000 രൂപ സംഭാവനയും ചെയ്തത് ശ്രദ്ധേയമായിരുന്നു. ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട രണ്ട് വസ്തുതകളുണ്ട്. ഒന്ന്, ഷിയ അവർ യഥാർത്ഥ ഇസ്ലാമിനെയല്ല പിന്തുടരുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു ഒഴികെയുള്ള മറ്റ് ഖലീഫമാരെയും ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെയും ഒക്കെ അസഭ്യം പറയുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവരാണ് ഷിയാക്കൾ. ഇസ്ലാമിൽ പല അനാചാരങ്ങളും പുതിയ കാര്യങ്ങളും കൊണ്ടുവരുന്നവരാണിവർ. ഇവരുടെ കപടമുഖത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. രണ്ടാമത്തെ വിഷയം, വസീം രിസ്വി നേരത്തെ തന്നെ ഇസ്ലാം വിരോധിയും ഒപ്പം സംഘപരിവാർ അനുകൂലിയുമായിരുന്നു. അയാൾ നേരത്തെ ഖുർആനിലെ ചില ആയത്തുകൾ നിരോധിക്കണമെന്നുള്ള വിവാദവാദം ഉയർത്തിയിരുന്നു. ഖുർആനിലെ പരിശുദ്ധ ആയത്തുകളെ പുറത്താക്കാൻ ശ്രമിച്ചവനെ റബ്ബ് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി മുതൽ വസീം രിസ്വി എന്ന പേര് മാറ്റി ജിതേന്ദ്ര നാരായണം സിംഗ് ത്യാഗി എന്നായിരിക്കും വിളിക്കപ്പെടുക. ചിലർ അങ്ങനെയായിരിക്കും, മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം കിട്ടി, പക്ഷേ കുഫറിലായി ചത്തൊടുങ്ങേണ്ടി വരും. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ ആക്കിബത്തെല്ലാം നന്നാക്കി തീർക്കുമാറാകട്ടെ. മരണം വരെ കലിമയെ സൂക്ഷിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു സല്ലല്ലാഹു